വഴിയിലെ പൊട്ടിക്കലിൽ രണ്ടുപേർ കൂടി പിടിയിലായിട്ടുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ചയിൽ രണ്ടുപേർ കൂടി പോലീസിന്റെ പിടിയിൽ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. നാലുപേരെ നേരത്തെ കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും കവർച്ച നടത്തിയ സ്വർണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം കോടതി ഹാജരേക്ക് പ്രതികൾ രണ്ടുപേരെ പോലീസ് കൂടുതൽ അറിയാൻ കസ്റ്റഡിയിൽ വന്നു. വ്യാപാരിയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണമാണ് വ്യാഴാഴ്ച രാത്രി 8:30 പെരിന്തൽമണ്ണ ടൗണിൽ വെച്ച് അക്രമി സംഘം കവർന്നത്. തൃശൂരിൽ നിന്ന് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒരു വലിയ സംഘം തന്നെ ഈ കവർച്ചയ്ക്കു പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് തെളിയുന്നത്. ഗൂഢാലോചനയിലെ പ്രധാനികൾ ഇപ്പോഴും പിടിയിലായിട്ടില്ല. അറസ്റ്റിലായത് ചെറുമീനുകൾ. കവർച്ച നടത്തിയ സ്വർണം എവിടെയെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടയിലാണ് 2 പേരെ കണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളിൽ തൃശൂർ സ്വദേശികളായ നിഖിൽ, പ്രബിൻലാൽ എന്നിവരെ പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മുൻപും സമാന കവർച്ചാ കേസുകളിൽ പ്രതികളാണിവർ. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. ചുരുങ്ങിയത് 20 പേർക്കെങ്കിലും കവർച്ചയ്ക്കു പിന്നിൽ നേരിട്ടും അല്ലാതെയും പങ്കുണ്ടെന്നാണ് നിഗമനം. കിനാദിയിൽ യൂസഫും ഷാനവാസും ദിവസവും കടയിൽ നിന്ന് വീട്ടിലേക്ക് സ്വർണം മാറ്റാറുണ്ടെന്ന വിവരം നൽകിയതിൽ പ്രാദേശികമായ പങ്കും പോലീസിനെ വഴിതെറ്റിക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നു. 24 മലപ്പുറം.